നമസ്കാരം. രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA ഇന്ന് ദില്ലിയിൽ നിന്നും ഒരു ISIS ഭീകരനെ ബാട്ട്ല ഹൗസിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭീകരന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിലായിരുന്നു NIA ഒരു സംഘം എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ഭീകരന് വേണ്ടി രാജ്യത്തിൻ്റെ 13 കേന്ദ്രങ്ങളിൽ 6 സംസ്ഥാനങ്ങളിലായി 13 ഇടങ്ങളിലാണ് NIA കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തിരച്ചിൽ നടത്തിയത്. അതായത് ഇയാളുടെ പേര് മോസിൻ അഹമ്മദ് എന്ന ഭീകരവാദിയാണ്, പട്ന സ്വദേശിയാണ്, ബീഹാറിലെ പട്നയിലെ സ്വദേശിയാണ്. അതായത് ഇയാൾ ചെയ്ത പ്രവൃത്തി ISIS എന്ന ആഗോള ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പണപ്പിരിവ് നടത്തി എന്നതാണ്. അയാൾ ചില വ്യക്തികളെയൊക്കെ ബന്ധപ്പെടുകയും നേരിട്ട് ബന്ധപ്പെടുകയും ഓൺലൈനായി ചില ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് ISIS വേണ്ടി ISIS അനുഭാവം പുലർത്തുന്ന ചില വ്യക്തികളുമായും സംഘടനകളുമായും ഒക്കെ ബന്ധപ്പെട്ട് ISIS വേണ്ടി വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തി ഈ പണം സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നതാണ് ഈ ഭീകരൻ ചെയ്ത ഒരു പ്രവൃത്തി. കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇതാരാണ് ചെയ്യുന്നത് എന്നത് സംബന്ധിക്കുന്ന ഒരു രൂപരേഖ മാത്രമേ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഇയാളുടെ ഈ ഓൺലൈനിലും മറ്റുമുള്ള പ്രവൃത്തി അന്വേഷണ സംഘത്തിൻ്റെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കിട്ടുകയും NIA അത് കൈമാറുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മുഹമ്മദ് യാസിൻ കുറേ നാളുകളായി ISIS ആശയവിനിമയത്തിലായിരുന്നു. ISIS അയാളെ NIA പറയുന്നത് റാഡിക്കലൈസ്ഡ് ടെററിസ്റ്റ് എന്നാണ്. അതായത് അതിതീവ്രമായി തീവ്രവാദവൽക്കരിക്കപ്പെട്ട അപകടകാരിയായ ഒരു തീവ്രവാദിയാണ് അയാൾ. ഈ ആഗോള ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു, പണം പിരിച്ചിരിക്കുന്നു, അത് സിറിയയിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ്. ഈ സിറിയയിലേക്ക് എങ്ങനെ പണം അയക്കുന്നു എന്ന സംശയമുണ്ടാകാം. അത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഈ ലോകമെമ്പാടും ഇന്ന് ക്രിപ്റ്റോ കറൻസി വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ ദൗർബല്യം അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലവും ഇതുതന്നെയാണ്. രാജ്യവിരുദ്ധ ശക്തികളും അതുപോലെ തന്നെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും എല്ലാം ഈ പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി തരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി നൽകുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഈ ഇൻ്റർനെറ്റ് പോലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചപ്പോഴും അതിൻ്റെ ഒരു വശം ഇതായിരുന്നു. ഭീകരവാദ ഗ്രൂപ്പുകൾ അവരുടെ ആശയപ്രചരണത്തിനായി നെറ്റിൻ്റെയും സൈബർ ഇടങ്ങൾ അപഹരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി ലോകമെമ്പാടും തീവ്രവാദ സംഘടനകളിലേക്ക് സമ്പത്ത് അല്ലെങ്കിൽ പണം എത്താതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളെയെല്ലാം കടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കും ഒരു സംഘടനയിൽ നിന്നും മറ്റൊരു സംഘടനയിലേക്കുമൊക്കെ പണം കൈമാറാനുള്ള ഒരു മാർഗമായി ഇപ്പോൾ തീവ്രവാദികൾ ക്രിപ്റ്റോ കറൻസിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് സിറിയയിലേക്ക് അയാൾ ഇന്ത്യയിൽ നിന്ന് പിരിച്ച പണം അയച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുകയും ഇയാളിത് എവിടെയിരുന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇയാൾ ആരാണ് എന്നത് സംബന്ധിച്ച അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. നേരത്തെ പറഞ്ഞതുപോലെ 13 കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഡൽഹിയിൽ നിന്നും അയാളെ പിടികൂടിയിരിക്കുന്നു എന്നതാണ് പറഞ്ഞു വന്നത്. ഇത്തരത്തിൽ ആഗോള തീവ്രവാദം വലിയൊരു വെല്ലുവിളിയായി ലോകത്തിലെ പല രാജ്യങ്ങൾക്കും മാറിയിട്ടുണ്ട്. അവിടെയും ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയാണ് ഈ തീവ്രവാദ ശക്തികളെ പ്രതിരോധിക്കുന്നത് എന്നത്, 2014 മുതൽ ഈ പ്രതിരോധത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം സംഭവങ്ങൾ നേരിട്ട് വിലയിരുത്തിയാൽ നമുക്ക് വളരെ പ്രകടമായി തന്നെ അത് ബോധ്യമാകും. 2014 ശേഷം രാജ്യം സർവൈലൻസിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതായത് പ്രതിരോധ നിരീക്ഷണത്തിന് സർക്കാരോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ സുരക്ഷാ ഏജൻസികളോ അറിയാതെ രാജ്യത്തിനകത്തേക്ക് ഒരു ഈച്ച പോലും കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഇന്ന് ഇന്ത്യ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. പണ്ടൊക്കെ അമേരിക്കയാണ് ഇത്തരം കാര്യങ്ങൾ
കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് അപ്പോഴും ഇന്ത്യ പലതരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു നിരവധി ബോംബ് സ്ഫോടനങ്ങൾ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു നിരീക്ഷണം പ്രതിരോധ നിരീക്ഷണം എന്നത് വലിയ ഒരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ് അതാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നയവും അതാണ് Pegasus ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ ചില രാഷ്ട്രവിരുദ്ധ ശക്തികളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾക്ക് പിന്നിലും ഇത്തരം പ്രശ്നങ്ങളാണ് എന്നതാണ് കാരണം Pegasus ഉപയോഗിക്കുന്നു ഇല്ലയോ എന്ന് നമ്മുടെ സർക്കാരിനോട് ചില സംഘടനകൾ ചോദിക്കുന്നു അവരുടെ ആർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നതിന്റെ ഉത്തരം വളരെ വളരെ വ്യക്തമാണ് കാരണം രാജ്യത്തെ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ അതായത് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം പ്രസക്തമല്ല തീർച്ചയായും പെഗാസസ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ തീർച്ചയായും നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നുണ്ടാകും അത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ കരുതിയാണ് സാധാരണ പൗരന്മാരെ അത് ബാധിക്കുന്നതല്ല പക്ഷേ അത് എത്രമാത്രം സാധാരണ പൗരന്മാരുടെ ജീവനുകൾ രക്ഷിക്കുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണം കൂടിയാണ് ഈ തീവ്രവാദിയെ പിടികൂടിയിരിക്കുന്നത് അതായത് ഈ ഐ എസ് ഐ എസിൻ്റെ പരിശീലനം ലഭിക്കാനായി ഇപ്പോൾ നാടുവിട്ടു പോകേണ്ട സാഹചര്യം ഇല്ലാതായിരിക്കുന്നു കാരണം ഇൻ്റർനെറ്റിലൂടെ വളരെ വലിയ ദോഷകരമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ യുവതലമുറ അടക്കമുള്ള ജനവിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ നിരീക്ഷണം ഇതെല്ലാം ഏർപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് ഈ അത്യാധുനിക യുഗമായ സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഈ യുഗത്തിൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ തീർച്ചയായും പ്രതിരോധത്തിന് വേണ്ടി രാഷ്ട്രങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാം ഇന്ത്യയും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും പക്ഷേ അത്തരം നിരീക്ഷണങ്ങളുടെ ഫലം കാണിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഫലം തെളിയുന്നത് ഇത്തരം സംഭവങ്ങളിലൂടെയാണ് പ്രത്യേകിച്ചും രാജ്യം അതിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് രാജ്യമെങ്ങും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും പഞ്ചാബിൽ നിന്നടക്കം ഭീകരവാദികളെ പിടികൂടിയിട്ടുണ്ട് രാഷ്ട്ര സുരക്ഷ വളരെ പ്രധാനമാണ് രാജ്യത്തെ 130 കോടി ജനങ്ങളെ സുരക്ഷിതമായി സംരക്ഷിച്ചു നിർത്തുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് അതിന് പുത്തൻ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഈ ഐ എസ് ഐ എസിൻ്റെ തീവ്രവാദിയെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളോടാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്